കുട്ടനാട് സീറ്റിൽ താൻ പ്രഖ്യാപിക്കുമെന്നാണ് ജോസ് കെ മാണി പറഞ്ഞിരിക്കുന്നത് ചേർന്ന യോഗത്തിലാണ് ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കിയത് യോഗത്തിൽ പി ജെ ജോസഫിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയരുകയും ചെയ്തു ഇത് കഴിഞ്ഞ തവണത്തേതുപോലെ ആയിരിക്കില്ല ഇത്തവണത്തെ കുട്ടനാട് തെരഞ്ഞെടുപ്പിന്റെ ചിത്രം എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു നമ്മൾ ഈ ഇതുവരെ മത്സരിച്ചിരുന്ന പാർട്ടികളിൽ നിന്ന് സീറ്റുകൾ ഏറ്റെടുക്കാൻ മുന്നണികളും തീരുമാനിച്ചിട്ടുണ്ട് യു ഡി എഫ് ഒക്കെ ഒരു വലിയ തർക്കം ഭയക്കുകയും ചെയ്യുന്ന ഉണ്ട് അതിന്റെ റിപ്പോർട്ടിലേക്ക് ഇനി കേരള കോൺഗ്രസ് എം പി ജെ ജോസഫ് ജോസ് കെ മാണി വിഭാഗങ്ങൾക്കിടയിൽ പോരു രൂക്ഷമായി തുടരുന്നതിനിടെയാണ് പാലാക്കു പിറകെ മറ്റൊരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് എത്തുന്നത് കുട്ടനാട് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നതിനിടെ ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കി ബന്ധപ്പെട്ടുള്ള ഒരു പ്രദേശം

നേതാക്കളുടെ പ്രതികരണം ജോസഫിന്റെ തട്ടകമായ തൊടുപുഴയിൽ ജോസ് വിഭാഗം പുതിയ ഓഫീസ് ആരംഭിച്ചു ജോസഫ് ചെയർമാനായ ഗാന്ധിജി സ്റ്റഡി സെന്ററിന് സമാനമായി കെ എം ആണി സ്റ്റഡി സെന്ററും പ്രവർത്തനമാരംഭിച്ചു മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് അടുക്കെ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാനാകാത്തത് യു ഡി എഫിന് കനത്ത വെല്ലുവിളിയാണ് ട്വന്റിഫോർ ഇടുക്കി